ഹരേ കൃഷ്ണ. ഇന്നത്തെ വീഡിയോ സഫല ഏകാദശിയെ കുറിച്ചിട്ടുള്ളതാണ്. അതിനു മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ, ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ ഞാൻ തരാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഞാൻ തീർക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയും തീർക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് കേൾക്കാം. പിന്നെ ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ വീഡിയോ ഇടുന്നത് എനിക്ക് വ്യൂസ് കിട്ടുന്നതിനും അതും പേരിനും വേണ്ടി ഒന്നും അല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ഒരു 12 വർഷമായിട്ട് കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ചെയ്യുന്ന കൃത്യനിഷ്ഠ അത്രയും അന്ന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കൂടുതൽ കൃത്യനിഷ്ഠയോടുകൂടിയും 4 യമനിയമങ്ങൾ പാലിച്ചും ഞാൻ ജീവിച്ചു പോരുന്നു. ഓക്കെ, എൻ്റെ മോൻ നേരത്തെ പറഞ്ഞതാണ്, മമ്മി കുക്കിംഗ് വീഡിയോ ഒന്നും ഇട്ടണ്ട, നമ്മുടെ കൃഷ്ണനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഉള്ള വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ. പക്ഷേ ഞാൻ പറഞ്ഞു, എനിക്ക് അതിനുള്ള ഒരു അറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കന്ന് മനസ്സിൽ തോന്നിയുമില്ല കേട്ടോ. അപ്പം നമ്മൾ ചാനൽ തുടങ്ങിയത് ലോക്ക്ഡൗൺ ടൈമിൽ, നമ്മൾ വീഡിയോ ഡ്യൂട്ടിക്കൊന്നും പോകാതിരുന്നപ്പോഴത്തേ അങ്ങനെ ചുമ്മാ അതൊരു തമാശന് തുടങ്ങിയാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ഭഗവാൻ എന്നോട് വന്ന് തന്നെ തോന്നിപ്പിക്കുന്ന, നീ എൻ്റെ വീഡിയോ ഇട്, അങ്ങനെയാണ് ഞാനിപ്പം ഭഗവാൻ്റെ വീഡിയോകൾ മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പം അങ്ങനെ ഇപ്പം ഞാൻ, എനിക്ക് എത്ര സമയമില്ലെങ്കിലും എല്ലാം ഞാൻ 16 മാല ജപിക്കുന്നതും ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതും അതിനെല്ലാം ഞാൻ സമയം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളും കേട്ടോ, ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ജപിക്കാൻ മറക്കല്ല. എത്ര നാമം ജപിക്കുന്നു അത്രയും നിങ്ങൾക്ക് നല്ല പുണ്യം കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പെട്ടെന്ന് തന്നെ കിടക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവരും വീഡിയോ കണ്ടത് കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഹരേ കൃഷ്ണ മാത്രം ഇട്ടാൽ മതി. നിങ്ങളുടെ ഓരോ ഹരേ കൃഷ്ണ കാണുമ്പോഴേ എനിക്ക് മനസ്സിൽ എന്തൊരു പ്രചോദനവും എന്തൊരു ഇതാണെന്നറിയാം. ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാനും ഞാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പെട്ടെന്ന് തന്നെ കിടക്കാം. ഓക്കെ, ഇപ്പോൾ സഫല ഏകാദശി, നാരായണ മാസം അല്ലെങ്കിൽ പൗഷമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ ഏകാദശി വ്രതങ്ങളുടെയും വ്രതമാഹാത്മ്യത്തെക്കുറിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതെന്ന് ബ്രഹ്മവൈർത്തക പുരാണത്തിൽ പരാമർശിച്ചിട്ടുമുണ്ട്. ഒരിക്കൽ യുധിഷ്ഠർ മഹാരാജാവ് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു, ഹേ ഭഗവാനെ, ജനാർദ്ദന പൗഷ്യമാസ ഏകാദശിയുടെ മഹത്വത്തെക്കുറിച്ചും ആ ഏകാദശി വ്രതം എടുക്കേണ്ടത് എങ്ങനെയാണെന്നും കൃപയ എന്നോട് എല്ലാം ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരാമോ എന്ന്. ഇത് കേട്ട് നമ്മുടെ ഭക്തവത്സൻ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ഹേ ധർമ്മരാജ, എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിൻ്റെ കാരണത്താൽ ഈ കാര്യം നിന്നോട് ഞാൻ പറഞ്ഞു തരികയാണ്. ഏകാദശി വ്രതമല്ലാതെ ഏറ്റവും കൂടുതൽ ദക്ഷിണ കിട്ടുന്ന ഏത് പൂജ ആയാൽ പോലും അതിനേക്കാളും ഏറ്റവും പ്രിയപ്പെട്ടതാണ് എനിക്ക് ഏകാദശി വ്രതം. ഈ പൗഷമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി സഫല ഏകാദശി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സഫല ഏകാദശി ദിനത്തിൽ ശ്രീ നാരായണൻ്റെ പൂജ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ എല്ലാ മനോകാമനയും പൂർത്തീകരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ജീവിതത്തിലെ എല്ലാ ദുഃഖത്തിനും വിരാമമിടും എന്നും വിശ്വസിക്കുന്നു. ഇത് വർഷത്തിലെ അവസാനത്തെ ഏകാദശിയാണ്. അതുപോലെ തന്നെ നാഗങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം ശേഷനാഗവും, പക്ഷികളിൽ വെച്ച് ഗരുഡനും, ഗ്രഹങ്ങളിൽ വെച്ച് ചന്ദ്രനും, യജ്ഞത്തിൽ വെച്ച് അശ്വമേധവും, ഭഗവാനിൽ വെച്ച് ശ്രീ വിഷ്ണുവും ശ്രേഷ്ഠമാണ്. അതുപോലെ എല്ലാ വ്രതങ്ങളിൽ വെച്ച് ഏകാദശി വ്രതം എനിക്ക് സർവശ്രേഷ്ഠം എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏകാദശി വ്രതം 3 ദിവസം നീണ്ടു നിൽക്കുന്നു. വ്രതാനുഷ്ഠാനത്തിൻ്റെ തലേദിവസം അത് ദശമി, ഉച്ചയ്ക്ക് 1 നേരം ഭക്തർ കഴിക്കുന്നത് അടുത്ത ദിവസം വയറ്റിൽ അവശേഷിക്കുന്ന ഭക്ഷണം ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. ഏകാദശി ദിനത്തിൽ എല്ലാത്തരം ധ്യാനങ്ങളും നവധ്യാനങ്ങൾ കഴിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ഏകാദശി വ്രതം ആരംഭിക്കുന്നതിന് മുമ്പേ താൻ ഏത് തരം വ്രതമാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഭക്തൻ തീരുമാനിക്കേണ്ടതാണ്. വെള്ളമില്ലാതെയും വെള്ളം കുടിച്ചുകൊണ്ട് മാത്രം, പഴങ്ങൾ കൊണ്ട് മാത്രം, ഉപവാസ ചേരുവകളുള്ള ഭക്ഷണം 1 നേരം കഴിക്കുന്നതുകൊണ്ട് മാത്രം ഈ ഭക്തർ തൻ്റെ ശരീരത്തിൻ്റെ ശക്തി അനുസരിച്ച് ഏത് ഏകാദശിയാണ് നിങ്ങൾ എടുക്കേണ്ടതെന്ന് തീരുമാനിക്കണം.
അതുപോലെ തന്നെ ഏകാദശി ദിവസം നിങ്ങൾ ബെഡിൽ കിടക്കാതെ നിലത്ത് പായ വിരിച്ച് കിടക്കുന്നത് വളരെ ഉത്തമമാണ്. പകല് ഉറക്കം പാടുള്ളതല്ല. ആ സമയം ഹരിനാമം ജപിക്കുക, ഭഗവത്ഗീത നാരായണീയം ഭാഗവതം വായിക്കുക, ഹരേ കൃഷ്ണ മന്ത്രം ഓ നമോ ഭഗവതേ വാസുദേവായ മന്ത്രം ജപിക്കുക. ഹരേ കൃഷ്ണ മന്ത്രം നിങ്ങൾ എത്ര വേണേലും നിങ്ങൾക്ക് ജപിക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ വ്രതം എടുക്കാത്തവരാണെങ്കിൽ അന്നേ ദിവസം മത്സ്യമാംസങ്ങൾ ഒഴിവാക്കിയും, പിന്നെ പുരുഷന്മാരാണെങ്കിൽ കള്ളുകുടി പുകവലി ഇവയും ഒഴിവാക്കേണ്ടതാണ്. ഉള്ളി സ്വാത്വിക് ആഹാരം മാത്രം കഴിച്ച് കഴിക്കുവാൻ പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കണം. പാരണ വീടുമ്പോൾ ഹരിവാസര സമയം ടൈം കഴിഞ്ഞ് മാത്രമേ പാരണ വീടുവാൻ കഴിയുള്ളൂ. ഏകാദശി ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് ദേഹശുദ്ധി വരുത്തി ഭഗവാനെ പൂജകൾ അർപ്പിച്ച ശേഷം നിങ്ങൾ അന്നേ ദിവസം നാളികേരം നാരങ്ങ നെല്ലിക്ക മദള നാരങ്ങ നിവേദ്യം അർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ശ്രീഹരിയുടെ പൂജ കഴിഞ്ഞ് കീർത്തനം ചെയ്ത് രാത്രി ജാഗരണം ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. ഈ ഏകാദശി വ്രതത്തിന് തുല്യം യജ്ഞം തീർത്ഥാടനം ദാനം ചെയ്താലും ഈ ഏകാദശിയുടെ തുല്യം ആകില്ല. 5000 വർഷം തപസ് ചെയ്താലും കിട്ടുന്ന പുണ്യത്തിനേക്കാൾ കൂടുതൽ പുണ്യം ഈ ഏകാദശി ചെയ്യുന്നതിലൂടെ ഭക്തർക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ അന്നത്തെ ദിവസം തുളസിമാത എന്ന് പറഞ്ഞാൽ തുളസിച്ചെടിയും നിർജ്ജല ഏകാദശി വ്രതം ചെയ്യുമെന്നാണ് നമ്മൾ വിശ്വസിച്ചു പോരുന്നത്. അതുകൊണ്ട് അന്നത്തെ ദിവസം ഏകാദശി ദിവസം തുളസി മാതയ്ക്ക് വെള്ളം കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇലകൾ പറിക്കുവാൻ നിങ്ങൾക്ക് പറ്റുള്ളതല്ല. തലേ ദിവസം തന്നെ നിങ്ങൾ തുളസിയില എടുത്ത് വെക്കേണ്ടതാണ്. അതുകൊണ്ട് തുളസി ചെടിക്ക് വെള്ളം ഒഴിക്കുവാൻ ആരും മറക്കരുത് കേട്ടോ. ഈ വർഷത്തെ സഫല ഏകാദശി ആരംഭിക്കുന്നത് തിങ്കളാഴ്ച December 19 തിങ്കളാഴ്ച രാവിലെ 3:32 തുടങ്ങി നെക്സ്റ്റ് ഡേ ചൊവ്വാഴ്ച അത് 20 December 2:32 അവസാനിക്കുന്നു. ഹരിവാസര സമയം തുടങ്ങുന്നത് 19 തിങ്കളാഴ്ച വൈകിട്ട് 8:45 മുതൽ ചൊവ്വാഴ്ച രാവിലെ 8:02 വരെയാണ് ഹരിവാസര സമയം. പാരണം വീണാനുള്ള സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപവാസം വ്രതം എപ്പോഴാണ് തുറക്കുന്നത്, അപ്പോൾ അത് 20 എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച December 20 രാവിലെ 8:05 മുതൽ 10:35 വരെയാണ് ഇസ്കോൺ ടൈം. പിന്നെ ചിലർ 9:13 വരെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പാരണ വീടാവുന്ന സമയം 20 ചൊവ്വാഴ്ച രാവിലെ 8:05 മുതൽ 10:35 വരെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഏകാദശിയെ പറ്റി പറയാനുള്ളത്. പിന്നെ എല്ലാ ഏകാദശിയുടെയും പിന്നിൽ ഒരു കഥയുണ്ട്. അപ്പോൾ ഈ ഏകാദശിയുടെ പിന്നിൽ ഒരു കഥയുണ്ട്, ഞാൻ പെട്ടെന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ ഏകാദശി ദിവസം ഈ കഥ ഒന്നുകൂടെ ഒന്ന് കേൾക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കഥ തീർക്കാം കേട്ടോ. കഥ ഇതാണ്. ചമ്പാവതി എന്ന നഗരത്തിലെ മഹിഷ്മാൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന് 4 പുത്രന്മാരുണ്ടായിരുന്നു. രാജാവിൻ്റെ മൂത്ത പുത്രൻ്റെ പേര് ലുംബകൻ എന്നായിരുന്നു. ബാക്കി ആ ലുംബകൻ്റെ സ്വഭാവം അത്രയ്ക്കും നല്ലതാണ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാജാവിന് ഭയങ്കര ടെൻഷനാണ്, തലവേദനയായിരുന്നു. ബാക്കി 3 പുത്രന്മാർ നല്ലതായിരുന്നു. അപ്പോൾ ലുംബകൻ ഒത്തിരി അഴുക്ക് സ്വഭാവമൊക്കെ ഉള്ളത് കാരണം കൊണ്ട് രാജാവ് ലുംബകനെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ ലുംബകൻ രാത്രികാലങ്ങളിൽ മാത്രം രാജ്യത്ത് വരികയും പകലൊക്കെ അവിടെ അടുത്തൊരു കാടുണ്ടായിരുന്നു, കാട്ടിൽ താമസിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ കാട്ടിൽ നടന്ന് വേട്ടയൊക്കെ ആടി അങ്ങനെയൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ രാത്രികാലങ്ങളിൽ രാജ്യത്ത് വന്ന് പ്രജകളെയെല്ലാം ഉപദ്രവിച്ചു, അവരോടൊക്കെ കാശൊക്കെ തട്ടിപ്പറിച്ചു, അങ്ങനെയൊക്കെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ദശമി നാളിൽ അദ്ദേഹത്തിന് അത്രയും സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ തണുത്ത കാലമല്ലേ, അപ്പോൾ രാത്രിയിൽ വനത്തിലായിരുന്നു. അപ്പം വയ്യാതെ അവിടെ ഒരു ആൽമരം ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രജകളെല്ലാം വന്ന് പൂജ ചെയ്യുന്ന ഒരു ആൽമരമായിരുന്നു. അപ്പോൾ ദശമി ദിവസം ആ ആൽമരത്തിൻ്റെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിയതോടുകൂടി ബോധം കിട്ടും, അൺകോൺഷ്യസും ആയിപ്പോയി. അപ്പോൾ എണീക്കാനേ പറ്റിയില്ല. പിറ്റേ ദിവസം ഏകാദശി ദിവസം രാവിലെ എണീക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സൂര്യൻ്റെ ചൂട് കൊണ്ട് ഉച്ചയായപ്പോഴത്തേക്കും എണീറ്റ് അപ്പോൾ എണീറ്റപ്പോഴത്തേക്കും ഒന്നും കഴിക്കാത്തതിൻ്റെ കാരണം
കാരണം കൊണ്ടും പിന്നെ തണുപ്പൊക്കെ കാരണം കൊണ്ടും ഒന്നും വേട്ടയാടാനോ ഒന്നും ചെയ്യാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പതിയെ പതിയെ നടന്ന് കാട്ടിലൂടെ നടന്നപ്പോഴത്തേക്കും താഴെ വീണ് കിടന്ന കുറച്ച് പഴങ്ങളെല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് വന്ന് ആലിൻ്റെ ചുവട്ടിൽ വെച്ചു. അപ്പോഴത്തേക്കും ആ സമയം ഓൾറെഡി സൂര്യാസ്തമം കഴിഞ്ഞു പോയായിരുന്നു. അദ്ദേഹത്തിന് ഭയങ്കര സ്വന്തമായിട്ട് തന്നെ ഭയങ്കര പശ്ചാത്താപം ഉണ്ടാകുകയും അപ്പോൾ രാവിലെ അങ്ങനെ അന്നും ഒന്നും കഴിച്ചില്ല, അന്ന് രാത്രി മാത്രം ജാഗരണം ചെയ്തു. അപ്പോൾ അറിഞ്ഞു അറിയാതെയും അദ്ദേഹം എന്തു ചെയ്ത് അന്ന് ഏകാദശി വ്രതം എടുക്കുമായിരുന്നു. ഓക്കെ, അതിൽ നിന്ന് നമ്മുടെ നാരായണൻ നമ്മുടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് അറിഞ്ഞു അറിയാതെയും ചെയ്ത ഉപവാസമാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നൽകി നല്ല ഒരു മനുഷ്യനാക്കി തിരിച്ച് അച്ഛൻ്റെ അടുത്ത് രാജ്യത്ത് അയക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിനെ നല്ല മോനായിട്ട് കണ്ടപ്പോഴത്തേക്കും നല്ല സ്നേഹമുണ്ടായി. അങ്ങനെ അദ്ദേഹം ലുംബകനെ രാജാവാക്കിക്കൊണ്ട് അദ്ദേഹം കാട്ടിലേക്ക് പോവുകയും ചെയ്തു. പിന്നെ ലുംബകൻ അവിടെ നല്ല പ്രജകളെ എല്ലാം നോക്കി നല്ല രാജാവായിട്ട് കുറേ നാൾ വാഴ്ന്നു കഴിഞ്ഞ് മക്കളൊക്കെ ഉണ്ടായി. അപ്പോൾ മക്കൾക്ക് തന്നെ രാജ്യം കൊടുത്തു ലുംബകനും പിന്നെ സന്യാസത്തിന് അങ്ങ് പോയി എന്നാണ് കഥ. അപ്പോൾ ഈ കഥയുടെ പിന്നിൽ എന്തുവാ, എത്ര കെട്ട നമ്മൾ എന്തെല്ലാം ചെയ്താലും ഈ ഏകാദശി അറിഞ്ഞും അറിയാതെയും ചെയ്ത ലുംബകന് കിട്ടി മുക്തി. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളതൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് എത്രയോ മുക്തി കിട്ടും, ഭഗവാൻ നാരായണൻ ശ്രീമത് നാരായണൻ നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ തരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നിലെ കഥ. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ ഹരേ കൃഷ്ണ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു.